ഞാൻ സാധാരണ പ്രസംഗിക്കാൻ തുടങ്ങുന്ന പോലെ തുടങ്ങട്ടെ. ഒരിക്കൽ ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. ആ കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കും. എൻ്റെ പിതാവ് ഒരു കർത്താവിൻ്റെ ദാസന്റെ സുവിശേഷക്കാരനായിരുന്നു, പാസ്റ്ററായിരുന്നു. എൻ്റെ അപ്പച്ചൻ ഇടയ്ക്ക് പറയാറുണ്ട്, പ്രസംഗിക്കുമ്പോൾ പറയും, ഇന്ന് കർത്തർ എനിക്ക് നൽകി തന്ന തന്റെ ദൂത് എന്ന്, ദൈവം എനിക്ക് നൽകി തന്ന സന്ദേശം എന്ന്. ഞാൻ വിചാരിക്കും എന്തുമായി കർത്താവ് രാവിലെ എങ്ങാണ് ഫോൺ വിളിച്ചത്, ഫോണൊന്നും ആ കാലത്തൊന്നും അത്രയില്ല, കർത്താവ് എങ്ങാണ് വിളിച്ചു വല്ലതും പറഞ്ഞിട്ടുണ്ടാവോ, ഇതെന്താ അപ്പച്ചൻ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ അപ്പച്ചൻ പറഞ്ഞത് കള്ളമല്ലാന്ന്. ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് പപ്പ കള്ളം പറയായിരിക്കും, ഇതെങ്ങനെ ദൈവം പറഞ്ഞു കൊടുക്കുന്നത്, എന്തുവാ അപ്പച്ചൻ പറയുന്നത്, രാവിലെ വേദപുസ്തകം വായിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ എങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴും മനസ്സിലായി ഇതുപോലെ ഒരു കർത്താവിൻ്റെ ദാസൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ആ സഭയിൽ കടന്നു വന്നിരുന്നായ ഒരു വ്യക്തിക്ക് തൻ്റെ ഒരു കോട്ട് സൂട്ട് കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ വ്യക്തമായി സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറഞ്ഞു, നിന്റെ വാർഡ്രോബില്, നമ്മുടെ തുണിയൊക്കെ വെച്ചിരിക്കുന്ന അലമാരിയില് ബർഗണ്ടി നല്ല മെറൂൺ കളറിലുള്ള ഏറ്റവും നല്ല ആ വരയുള്ള, വില കൂടിയല്ല, ഏറ്റവും നല്ല വരയുള്ള ആ കോട്ട് അല്ലെങ്കിൽ ആ സൂട്ട് ആ വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കർത്താവിൻ്റെ ദാസൻ ചിന്തിച്ചു, കർത്താവേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂട്ടാണത്, അതെങ്ങനെയാ ഞാൻ കൊടുക്കുന്നേ. ഉടനെ ഇദ്ദേഹം വിചാരിച്ചു, കർത്താവിനോട് പറഞ്ഞു, നമ്മളും പറയാറുള്ള പോലെ തനി പെന്തിക്കോസാരൻ, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ആ സൂട്ടിനേക്കാളും അതിന് എങ്ങാണ്ട് $500 വിലയുള്ളൂ, ഞാൻ $800 വിലയുള്ള ഇനിയൊരു സൂട്ട് ഉണ്ട്, ഞാൻ അത് കൊടുക്കാം. സ്വയം സംതൃപ്തി അടങ്ങിയാണ്, സാറ്റിസ്ഫൈഡ്. എന്തുവാ ഞാൻ കൊടുക്കാൻ പോകുന്നത്, എത്ര ഡോളറിൻ്റെയാ, $800 ഞാൻ കൊടുക്കാൻ പോകുന്നത്. സോ അയാൾ അകത്ത് പോയി $800 വിലയുള്ള ഏറ്റവും മനോഹരമായ ആ സൂട്ട് എടുത്ത് കൊടുത്തു. വീട്ടിൽ വന്നിട്ട് സന്തോഷമായിട്ടിരിക്കുക ആ പാസ്റ്റർ, ആ എന്തായാലും ഏറ്റവും വില കൂടിയ വസ്ത്രം ഞാൻ എന്ത് ചെയ്തു, ഇനി ഒരാൾക്ക് കൊടുത്തു. കൊടുത്ത് സന്തോഷിച്ചിട്ടുള്ളവർക്ക് അറിയാം എൻ്റെ സന്തോഷം എന്തുവാന്ന്, സംതൃപ്തി അടഞ്ഞിരിക്കുക കൊടുത്തല്ലോ എന്ന്. രാത്രിയായപ്പം പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്ത് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മകനെ നീ ആ ബർഗണ്ടി കളറിലുള്ള ആ സ്ട്രൈപ്സ് ഉള്ള ആ സൂട്ട് ആ കർത്താവിൻ്റെ ദാസ് ആ മകന് കൊടുക്കണം. ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, കർത്താവേ എന്നാ മണ്ടത്തരവാ പറയുന്നത്, കർത്താവേ കർത്താവൊക്കെ എല്ലാം കാണുന്ന ദൈവമല്ലേ, 139 സങ്കീർത്തനമൊക്കെ പാസ്റ്റർക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് പറഞ്ഞു, ഞാനല്ലയോ $800 വിലയുള്ള ആ സൂട്ട് കൊടുത്തേ, പിന്നെയും എന്തിനാണ് എന്നോട് ഇനിയൊന്ന് കൊടുക്കാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അത്രയും പറഞ്ഞ് നിർത്തി, മനസ്സാക്ഷി കുത്താൻ തുടങ്ങി. അടുത്ത ദിവസം, അടുത്ത ഞായറാഴ്ച ആ ദൈവത്തിൻ്റെ പയ്യൽ കടന്നു വന്നപ്പോൾ ഇദ്ദേഹം നല്ല നേവി ബ്ലൂ കളറിലുള്ള മനോഹരമായ ഇനിയൊരു കോട്ടെടുത്ത് സൂട്ടെടുത്ത് ഈ കർത്താവിൻ്റെ ദാസന് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നിനക്കൊരു സൂട്ട് തരാൻ ഇതാ പിടിച്ചാട്ടെ എന്ന് പറഞ്ഞു. ഓ ഈ കർത്താവിൻ്റെ ദാസൻ മറ്റേ ആൾക്ക് വലിയ സന്തോഷമായി, കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുക രണ്ട് മൂന്ന് സൂട്ട് വേണമെന്ന്, കിട്ടിയ സന്തോഷത്തിൽ വേഗം വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയും ഇദ്ദേഹം പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും സംസാരിച്ചു. വേറെ ഒന്നും പറയുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവ്, നീ ആ ബർഗണ്ടി കളറിലുള്ള സ്ട്രൈപ്സ് ഉള്ള ആ സൂട്ട് ആ മകന് നീ കൊടുക്കണം. ഒരാളെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, കർത്താവേ എൻ്റെ ഏറ്റവും നല്ല രണ്ട് സൂട്ടും പോയി കഴിഞ്ഞു, രണ്ട് സൂട്ട് നല്ലത് $800 അതിന് താഴെ നിൽക്കുന്ന അടുത്ത ബ്ലൂ കളർ നേവി ബ്ലൂ കളർ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് മറുപടി പറയുന്നില്ല, ഇത്രയും പറഞ്ഞ് നിർത്തി. രാത്രിയാവും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു, വീണ്ടും നല്ല ആഷ് കളർ, ഭംഗിയായുള്ള ഒരു ആഷ് കളറിൻ്റെ സൂട്ടുണ്ടായിരുന്നു, അതെടുത്ത് അടുത്ത ഞായറാഴ്ച ഈ വ്യക്തി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തി, എത്ര കൊടുത്തു, ഇപ്പം 3 രാത്രിയായപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും അവനോട് പറഞ്ഞു, ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, മകനെ നീ ആ ബർഗണ്ടി കളറിലുള്ള ആ സ്ട്രൈപ്സ് ഉള്ള ആ സൂട്ടൊന്നെടുത്ത് ആ മകന് നീ കൊടുക്കണം. തനി പെന്തിക്കോസ്കാരനായ കർത്താവിൻ്റെ ദാസൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ 3 നല്ല സൂട്ടും പോയി കഴിഞ്ഞു, ഇനി ആരാ വാങ്ങിച്ചു തരുന്നേ, 3 ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനിയും എന്നോട് കൊടുക്കൊട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കാനാ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞിട്ടല്ലോ നീ 3 കൊടുത്തത്, ആ 3 നിനക്ക് നഷ്ടമാകാനുള്ള കാരണം ഞാൻ പറഞ്ഞത് നീ എന്ത് ചെയ്തില്ല, അനുസരിച്ചില്ല. നിന്റെ ഒരേ ഒരു സൂട്ടേ നഷ്ടമാകുകയുള്ളായിരുന്നു എപ്പോൾ ആ ബർഗണ്ടി കളർ സൂട്ടെടുത്ത്
മെറൂൺ കളർ സൂട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ മൂന്ന് സൂട്ടും നഷ്ടമായത് വേറെ ഒന്നും കൊണ്ടല്ല നിന്റെ മനസ്സമ്മക്കേട് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പകരം വെച്ചിരിക്കുന്നതായ ദൈവവേദനകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ് നിന്റെ പകരം വയ്ക്കൽ കൊണ്ട് നിനക്ക് നഷ്ടമല്ലാതെ വേറെ ഒന്നും ഉണ്ടാകില്ല ചില നിമിഷങ്ങളുടെ സന്തോഷം സാറ്റിസ്ഫാക്ഷനും നിനക്ക് ഉണ്ടാകും എന്നുള്ള സത്യം പക്ഷെ ദൈവം നിന്നോട് എന്ത് സംസാരിച്ചോ അത് മാത്രമേ ദൈവം നിലനിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അതിലുപരി നീ എന്ത് വില കൂടിയത് ദൈവത്തിന് വേണ്ടി കൊടുത്താലും ദൈവം അത് അംഗീകരിക്കുന്നില്ല ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ് യോനയുടെ പുസ്തകത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയും ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ യോനയുടെ പുസ്തകമൊക്കെ പാസ്റ്റർ സെമിനാറിൽ സംസാരിക്കേണ്ട കാര്യമാണ് ഇല്ല ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും 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 അത് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് പൽക്കാലം നിങ്ങളോട് സംസാരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞിട്ടുള്ള ആ സംഗതി ആ കാര്യം നീ ചെയ്തു തീരുന്നോളം നീ വേറെ എന്തൊക്കെ ചെയ്താലും അത് നിനക്ക് നഷ്ടമെന്നേ ഉള്ളൂ അതിന് പകരമാകുന്നതേയില്ല ഹല്ലേലൂയ ദൈവം നിന്നോട് ആവശ്യപ്പെട്ടത് ഇന്ന് പൽക്കാലം ചെയ്യുവാനായിട്ട് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ യോനയുടെ പുസ്തകം 4:2 നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം യോന 4:2 Our God is a gracious and merciful God നമ്മുടെ ദൈവം കൃപയുള്ളവൻ ദയയുള്ളവൻ കരുണയുള്ളവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നു ഹല്ലേലൂയ യോനയുടെ പുസ്തകം അനുസരണക്കേടിനെ കുറിച്ചൊക്കെ പറയുന്നു എങ്കിലും വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നമ്മളോട് സംസാരിക്കുന്ന കാര്യം നമ്മുടെ ദൈവം എങ്ങനെയുള്ളവൻ കരുണയുള്ള ദൈവം ഹല്ലേലൂയ ഹീസ് എ ഗ്രേസ്ഫുൾ ആൻഡ് മേഴ്സിഫുൾ ഗോഡ് കരുണയുള്ള ദൈവമാണ് മനസ്സലിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം ഹല്ലേലൂയ അല്ല എങ്കിൽ ഇന്ന് പൽക്കാലം ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വലിയതാകുന്നു ഹല്ലേലൂയ അവന്റെ കരുണ നമ്മുടെ മേൽ വലുതാകൊണ്ട് മാത്രമാണ് ഈ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദൈവമായി ഇന്ന് പൽക്കാലവും നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഈ യോന പറയാ ഇതൊക്കെ എനിക്കറിയാന്ന് നിങ്ങളെ എന്നെയും പോലെ യോന പറയാ എന്തുവാ നമ്മുടെ ദൈവം കരുണയുള്ളവൻ നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാ കൃപയുള്ളവൻ നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാ ദീർഘക്ഷമയുള്ളവൻ മഹാദയുള്ളവൻ മാത്രമല്ല അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവൻ ഹല്ലേലൂയ സ്കൂളില് ടീച്ചറായിരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കുട്ടികൾ പഠിക്കാതെ വരുമ്പോൾ ഇമ്പോസിഷൻ പറയും എത്ര റൈറ്റ് ഇറ്റ് 100 times എന്ന് 100 times എഴുതുന്നു ആ നേരത്തേക്കുള്ള ദേഷ്യം കൊണ്ട് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാതെ ക്ലാസ്സിൽ കയറി സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പറയും പിന്നെ അവസാനം കുറേ നേരം ആകുമ്പം ചിന്തിക്കും 100 times ഈ കുട്ടി എഴുതി വരുമ്പോൾ ഉള്ള പാഠം കൂടെ പഠിക്കില്ല ആ റൈറ്റ് ഇറ്റ് 10 times റിഡ്യൂസ് ചെയ്യും ഹല്ലേലൂയ മനുഷ്യൻ അങ്ങനെ തോന്നുന്നെങ്കിൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കൃപയുള്ളവൻ അവൻ കരുണയുള്ളവൻ അവൻ ദീർഘക്ഷമയുള്ളവൻ അവൻ മഹാദയുള്ള ദൈവമാണ് അതുകൊണ്ട് അവൻ ഇന്ന് പൽക്കാലം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് അനുദിപ്പിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഞാനും ദൈവസ്ഥാനത്ത് പൽക്കാലം ആരിപ്പാൻ കഴിയുന്നത് ഹല്ലേലൂയ അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദിപ്പിക്കുന്ന ദൈവം ഹല്ലേലൂയ ഈ കഥ വായിക്കാത്തവരെല്ലാം വീട്ടിൽ പോയി ഈ ആഴ്ച വായിച്ചിരിക്കണം യോനയുടെ പുസ്തകം 4 ചെറിയ പുസ്തകമാണ് വേഗം വായിക്കാം ഒരു 10-15 minutes കൂടുതൽ വേണ്ടി വരില്ല അപ്പൊ എന്തുവാ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ആ പുഴു എന്ത് ചെയ്തു എന്നാ പഠിച്ചേക്കണേ ഈ ചെടി എന്ത് ചെയ്തു എന്ത് കളഞ്ഞു തിന്നു കഴിഞ്ഞു അല്ലേ അങ്ങനെയൊക്കെയാണ് ഞാനും പഠിച്ചു വെച്ചിരുന്നത് അങ്ങനെ അല്ല ശരി ഇനി നമുക്ക് നോക്കാം തിന്നു കഴിഞ്ഞു മൊത്തം ഇരുന്ന് എന്ത് ചെയ്തില്ല പുഴു മൊത്തം ചെടിയൊന്നും തിന്നില്ല എന്ത് ചെയ്തു കുത്തി അപ്പോഴത്തേക്ക് നമ്മളെ പോലെ കുത്തി പാടി ഓക്കെ ശരിയാക്കി ഇരിക്കട്ടെ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ വായിക്കണം വായിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന രീതിയിൽ വായിക്കണം എന്നുള്ളതിന് വേണ്ടി ഞാൻ പ്രേരണയായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ നമ്മൾ കാണുന്നതായ യോന എന്ന് പറയുന്ന വ്യക്തി ദൈവത്താൽ വിളിച്ചാക്കപ്പെട്ടതായ ഒരു പ്രവാചകനായിരുന്നു ഈ പ്രവാചകനായ യോനയോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറഞ്ഞു എന്നാ ചെയ്യണമെന്ന് എങ്ങോട്ട് പോകണമെന്ന് നിനിവയിലേക്ക് പോകണമെന്ന് ഞാൻ ആ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല നിനിവയെ പട്ടണക്കാർ ആരാന്നും എന്തുവാന്നും അവരോട് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന വിരോധം എന്തുവാന്ന് ഇതൊന്നും പറയാൻ പോകുന്നില്ല യോനയോട് ദൈവം പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ആ നിനിവേ പട്ടണത്തിന് എതിരായി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു പ്രസംഗം എന്തായിരിക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദൈവം അതൊക്കെ കേട്ടപ്പോഴാണ് ആർക്കും ഇഷ്ടമില്ലാതായത് യോനയ്ക്ക് ഇഷ്ടമായില്ല ഇവിടെ വന്ന് നിങ്ങൾക്കെതിരായിട്ട് ഇപ്പൊ നമ്മുടെ സഭയാണ് അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളു ഇനിയൊരു സഭയിൽ നമ്മൾ പോകുമ്പോൾ ആ സഭയിലെ എതിരായിട്ട് സംസാരിക്കാൻ ദൈവം ഒരു ദൂതം കൊടുത്ത് വിട്ടിരിക്കുന്നെങ്കിൽ ഇവിടെയുള്ള കർത്താവിന്റെ ദാസന്മാർക്കൊക്കെ മനസ്സിലാവും അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് വണ്ടിക്കൂലി പോലും കിട്ടാണ്ടെങ്കിൽ തിരിച്ചു പുറത്തേ ഉള്ളൂ ഹല്ലേലൂയ അതുകൊണ്ട് യോന ഇരുന്ന് ചിന്തിച്ചു
ഈ ദൂത് ദൈവം എനിക്ക് തന്നതൊക്കെ ശരിയാണ് ദൈവമാണ് എന്നോട് സംസാരിച്ചത് എനിക്ക് അറിയാം ദൈവം എന്നെ നിനിവേ പട്ടണത്തിലേക്ക് അയക്കുന്നു എനിക്ക് അറിയാം എന്നാൽ അവിടെ അതിനെതിരായി സംസാരിക്കാൻ പോകുന്ന ദൂത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇത് സംസാരിച്ചു കഴിഞ്ഞാലേ ഞാൻ പറയുന്ന പോലെ ദൈവം എന്തു ചെയ്യില്ല ചിലപ്പോ പ്രവർത്തിക്കില്ല ഉദാഹരണത്തിന് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഒരു ദൂത് തന്നു എന്ന് വിചാരിക്കട്ടെ ആ ദൂത് ഞാൻ പറഞ്ഞു ആ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ ആ ആന്റി വലിയ ദൂതൊക്കെ പറയുന്ന ആളാ സംഭവിച്ചില്ലെങ്കിലോ അതൊരു കള്ളപ്രവാചകി വായി തോന്നിയൊക്കെ എന്ത് ചെയ്യും പറയും അങ്ങനെയല്ലേ പറയാ മാനുഷികമായി നമ്മൾ അങ്ങനെ പറയാറുള്ളൂ അതും ആർക്കറിയാം നല്ല പെന്തിക്കോസുകാരനായ യോനയ്ക്ക് നല്ല അനുഭവ അതുകൊണ്ട് അവൻ എടിപിടിന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല ദൂത് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി പറയുന്ന കൂട്ടത്തിലല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് അനുഭവമൊക്കെ ഉള്ള മനുഷ്യനാണ് യോന അതുകൊണ്ട് ഈ ദൂത് ദൈവം തന്നപ്പോൾ അതുകൊണ്ടാണ് 4:2 പറയുന്നത് കർത്താവേ ദൈവമേ യഹോവേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റുമെന്ന് ഞാൻ പറഞ്ഞ ദൈവം പറഞ്ഞ പോലെ ഇരിക്കണം അതുപടി എന്ത് ചെയ്യണം നടക്കണം ഇതായിരുന്നു ആരുടെ പ്രതീക്ഷ യോനയുടെ പ്രതീക്ഷ ദൈവത്തിന് സ്തോത്രം ഇന്ന് പൽക്കാലം ദൈവം നിനക്കൊരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു പ്രവൃത്തി ദൈവിക വേലയിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അതുപടി നടക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന സ്വയമായും മഹത്വം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമേ ഇന്ന് പൽക്കാലം നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നീ അവന് ഒരു ഉപകരണമായി മാത്രമായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നീ സകല മഹത്വം എടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല അതിന് ദൈവം ഒരിക്കലും നിന്നെ അനുവദിക്കത്തുമില്ല ഹല്ലേലൂയ ദൈവം ദൈവമായിരിക്കാനാണ് നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടത് ഹല്ലേലൂയ ഈ യോന ദൈവത്താൽ വിളിക്കപ്പെട്ട പ്രവാചകൻ ഹി വാസ് കോൾഡ് അനോയിന്റഡ് ആൻഡ് ഹി വാസ് ഗിവൻ ദ മെസ്സേജ് എന്ത് ദൂത് പറയണമെന്ന് ദൈവം യോനയ്ക്ക് വ്യക്തമായ എല്ലാം എന്തിരിക്കുക തന്നിരിക്കുക ഇത്രയും കിട്ടിയാൽ നമ്മളാണെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യും യാത്ര പുറപ്പെടും അല്ലേ പക്ഷെ എന്ത് ചെയ്തു യോന പുറപ്പെട്ടില്ല എന്തുകൊണ്ട് ഞാൻ ദൈവസ്ഥാനം ചിന്തിച്ചു എന്തുകൊണ്ട് യോന തർശീഷിലേക്ക് പോയി നിനിവേക്ക് പോകാൻ പറഞ്ഞ യോനയോട് അവൻ എന്തുകൊണ്ട് തർശീഷിലേക്ക് പോയി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം എന്തെങ്കിലും മറുപടി പെട്ടെന്ന് ഓർമ്മ വരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം എന്തുകൊണ്ട് നിനിവേ പട്ടണത്തേക്ക് പോയി ഇന്ന പോലെ സംസാരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി അവനൊരു ദൂത് നൽകി കൊടുത്തതിന് ശേഷം ആ യോന പ്രവാചകൻ നിനിവേക്ക് പോകാതെ എങ്ങോട്ട് പോയി തർശീഷിലേക്ക് പോയി കാരണം ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം ആ നിനിവേയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം പേടിച്ചിട്ട് പിന്നെ ശരി നിനിവേയിൽ ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് ആർക്കറിയില്ലായിരുന്നു പ്രവാചകന് അറിയയില്ലായിരുന്നു മാത്രമല്ല അവൻ 4:2 വ്യക്തമായി പറയുന്നു കർത്താവേ നീ എന്ത് ചെയ്യും അനുദപിക്കും ചാവൂന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ആ സംഭവം സംഭവിച്ചിടും യോന പ്രവാചകൻ എണീറ്റ് ഇതാ ഈ ഭാഗത്തുള്ളവരെല്ലാം ചാകാൻ പോവാന്ന് പറയുമ്പോ ഉടനെ എണീക്കണം ചത്തിരിക്കണം ഉടനെ ഈ ഭാഗത്തുള്ളവർ എന്ത് ചെയ്യും എന്നെ വിശ്വസിക്കും അങ്ങനെ ആയിരിക്കണം എന്നാണ് ആര് വിചാരിച്ചത് യോന വിചാരിച്ചത് നിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ 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 ആഗ്രഹം അറിയുന്നതിന്റെ ദൈവം എന്ന് പൽക്കാലം നിന്നോട് സംസാരിക്കുന്നു നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അല്ല സ്വയം പ്രശംസിപ്പാൻ ആഗ്രഹിക്കുന്നുവോ ഹല്ലേലൂയ നീ പ്രാർത്ഥിച്ചാ സംഭവിച്ചു നീ ചെയ്താൽ നടന്നു എന്നെ ഉൾക്കൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് 3 ഇടപെട്ട കാര്യമാ പറയുന്നത് നീ പറഞ്ഞാൽ കാര്യങ്ങൾ നടന്നു നീ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഇത് അഭിഷേകം പ്രാപിക്കുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു എന്തൊരു ഗമയാ അല്ലേ ദൈവം അതിനനുവദിക്കുകയില്ല എന്ന് യോനയ്ക്ക് മനസ്സിലായിട്ട് പറഞ്ഞു ഞാൻ പോകില്ല കർത്താവേ നീ മഹാദയും കരുണയും ആ മനസ്സലിവുള്ള ദൈവമാണ് എന്നോട് നീ അതൊക്കെ കാണിക്കണം കർത്താവേ ഞാൻ നിനിവേക്ക് പോകാൻ പറഞ്ഞ എങ്ങോട്ട് പോകും തർശീശിലേക്ക് പോകും ആ ഞാൻ കടലിലേക്ക് വീണാ എന്ത് ചെയ്തോണം വാ പൊളിച്ചാരി നിക്കണം ആ മത്സ്യം നിക്കണം പക്ഷേ നിനിവേക്കാരുടെ കാര്യത്തില് ഞാൻ പറയുമ്പോ എന്ത് ചെയ്യണം അതുപടി ചടപെടാന്ന് എന്ത് ചെയ്യണം സംഹാരം ഉണ്ടാകണം ഇല്ല ഒരിക്കലും എന്നെ ദൈവം അങ്ങനെ അനുഭവിക്കുന്ന ദൈവമല്ല യോന ഈ ദൂതും വാങ്ങിച്ചു എന്ത് ചെയ്തു തർശീസിലേക്ക് പോയി തർശീസിലേക്ക് പോകാൻ കാരണം എന്ത് ഇനി ഞാൻ ദൈവസ്ഥാനം ഇരുന്ന് കുറെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില മറുപടികൾ ഞാൻ നിങ്ങളോട് പറയാം ഹി ന്യൂ ഹി വാസ് കോൾഡ് ടു പ്രീച്ച് സാൽവേഷൻ അല്ലെ മാനസാന്തരം നിനിവേ പട്ടണക്കാരോട് അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടണക്കാരോട് വിളിക്കാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര് യോന മനസ്സിലായല്ലോ യോനയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിന് വേണ്ടിയാ മാനസാന്തരം പ്രസംഗിപ്പാൻ അപ്പൊ ഇവിടെ പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ച് എന്റെ മനസ്സിന് ഒരു ആശ്വാസം തരട്ടെ എവിടെയെല്ലാം ഒന്ന് പ്രസംഗിച്ചു എന്ന് ദൈവം എന്നെ വിളിച്ചാട്ടോ ഞാൻ ദൈവം ഇതില ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞു പ്രസംഗിച്ചു കഴിഞ്ഞു എന്നൊരു ആശ്വാസം കിട്ടാനായിട്ട് അങ്ങോട്ട് അല്ലേ പിന്നെ അവൻ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ ഞാൻ ഇരുന്ന് ആലോചിച്ചു നിനിവേക്ക് പോകാൻ പറഞ്ഞു അവന് ഇഷ്ടമില്ല പോയില്ല വീട്ടിൽ ഇരുന്നാ പോരെ പിന്നെ എന്നാ നീ തർശീശിലേക്ക് കപ്പൽ കയറിയേ അപ്പൊ നിനക്കൊരു കുറ്റബോധമൊക്കെ എന്ത് ചെയ്യുന്നു ഉണ്ട് ആ
അപ്പോൾ അതിന്റെ ആശ്വാസത്തിന് ഈ ദൈവം പറഞ്ഞു ചെയ്തില്ലേലും അതിനു പകരം ഹി മേഡ് ഹിസ് ഓൺ പ്ലാൻ അവന്റെ സ്വന്തം പദ്ധതി അനുസരിച്ച് അവൻ ചിന്തിച്ച് എന്ത് ചെയ്യാ തർശീസിലേക്ക് പോവുകയാണ് ചിലരുടെയൊക്കെ വിചാരം കർത്താവേ നീ എന്നെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യരുത് ആ വഴിക്ക് എന്നെ വിടരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ കർത്താവേ ഞാൻ എന്നെ പോലെ പോവാണ് നിന്റെ ഹിതമില്ലെങ്കിൽ എന്നെ എന്റെ വഴിയിൽ എന്ത് ചെയ്യണം തടയണം എനിക്ക് വാഹനം എന്ത് ചെയ്യരുത് ലഭിക്കരുത് കിട്ടിയാൽ എന്ത് ചെയ്യണം ആ വാഹനം ബ്രേക്ക് ഡൗൺ ആവണം അപ്പോഴത്തേക്ക് ഞാൻ അറിയും കർത്താവേ നിന്റെ ഹിതമല്ല എന്ന് അല്ല യോനയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല എന്റെ ദൈവം നിനക്ക് നല്ല ഇരിക്കാനുള്ള സീറ്റും തന്നുള്ള ഒരു കപ്പൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഹല്ലേലൂയ നീ വിചാരിക്കുന്ന അങ്ങനെ പോണെങ്കിൽ കർത്താവേ നിന്റെ ഹിതമല്ലെങ്കിൽ എന്നെ തടയണമേ തടയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താ ദൈവ പൈതലേ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് പകൽക്കാലം പറയുന്നു നിന്നോട് ദൈവം പറഞ്ഞു കഴിഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഇനി നീ വേറെ നമ്മുടെ കുട്ടികൾ അങ്ങനെയാ അല്ലേ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ അങ്ങനെയാ ചെയ്യാറ് നീ ഇന്ന ചെയ്യുന്ന പറയുമ്പോൾ മമ്മി ഞാൻ ഇത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ ഇന്ന് ചെയ്യട്ടെ മമ്മിയുടെ കാല് തരത്ത് കടയിൽ തരട്ടെ നീ പുസ്തകം എടുത്ത് പഠിക്കടാ ഞാൻ വെള്ളം കോരിക്കൊണ്ട് വരട്ടെ മമ്മി കടയിൽ പോയിട്ട് വരട്ടെ നീ പുസ്തകം എടുത്ത് പഠിക്കടാ അപ്പോൾ പിന്നെയും പറയും നമുക്ക് വേണ്ടത് അവർക്കറിയാം നമ്മൾ ഏത് പാട്ടിലാണ് വെട്ടാന്ന് ഹല്ലേലൂയ ഇതുപോലെ ഇരുന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക കുറേ നാളായി നീ പറഞ്ഞു തുടങ്ങിയിട്ട് നിന്നോട് ദൈവത്തിന് ആത്മാ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു നീ എന്ത് ചെയ്യണമെന്ന് എത്ര മണിക്കൂറിന് ദൈവത്തിന് പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു കഴിഞ്ഞു ആരുടെ അടുക്കൽ പോയി ദൈവത്തിന്റെ ദൂത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും ഇതാ നീ ഈ യോനയെ പോലെ ഹല്ലേലൂയ തർശീശിലേക്കുള്ള കപ്പലിന് വേണ്ടി ഒരുക്കം ഉണ്ടാക്കും കപ്പൽ യാത്രക്കൊക്കെ ഒരുക്കം വേണം അല്ലെ എല്ലാം ഒരുങ്ങി ബോട്ട് കപ്പലിന്റെ അടുത്ത് വന്നു നോക്കിയപ്പോ റെഡി ആയിട്ട് എന്ത് ചെയ്യാ കപ്പൽ അങ്ങനെ നിൽക്കുക നിൽക്കുന്ന മാത്രമല്ല അടുത്ത പ്രാർത്ഥന നമ്മൾ കർത്താവേ ഇതിൽ പോകണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്ത് കിട്ടരുത് ടിക്കറ്റ് കിട്ടരുത് അതാണ് നമ്മളെ പ്രാർത്ഥന ഇവിടെ ടിക്കറ്റ് എത്ര വേണം എന്താ കയറിക്കോ ഹല്ലേലൂയ എല്ലാം ഒരുക്കപ്പെട്ട അവസ്ഥയിൽ യോന അനുസരണക്കേട് കാണിക്കാനുള്ള എല്ലാ ചുറ്റുവട്ടവും ഉണ്ട് സാഹചര്യം നോക്കിയാ തോന്നും എന്തുവാ ഇതാണ് ദൈവ ഹിതം അങ്ങനെ ഇരിക്കുന്ന ചിലരുണ്ട് ഹല്ലേലൂയ ഇല്ല നിന്റെ ആത്മാവ് ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വാദിച്ചു കൊണ്ടിരിക്കുന്നു അനേക കാലങ്ങളായി വർഷങ്ങളായി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വാദിച്ചു കൊണ്ടിരിക്കുന്നു നീ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിന്നോട് പറഞ്ഞിരിക്കുന്നു അതിനെ മറന്ന് മനസ്സാക്ഷിയെ മറച്ചുകൊണ്ട് നിന്റെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് പൽക്കാലം യോന നിന്നോട് പറയുകയാണ് അല്ല നീ അങ്ങനെ ചെയ്യരുത് നിനക്ക് മൂന്ന് സൂട്ട് നഷ്ടമാകുമെന്ന് ഹല്ലേലൂയ നിന്റെ മുതൽ മുടുക്കും മുടക്കം എല്ലാം നഷ്ടമായി കഴിഞ്ഞതിന് ശേഷം നീ മനസ്സിലാക്കും അയ്യോ കർത്താവേ ഇതല്ലല്ലോ നീ എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് എന്ന് ഇതാ യോന കപ്പലിൽ കയറി കഴിഞ്ഞു തർശീശിലേക്ക് പോവുക ഹല്ലേലൂയ തർശീശിലേക്ക് പോകാനായിട്ട് പുറപ്പെടാൻ കാരണം എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കണം ആരോടെങ്കിലും എന്ത് ചെയ്യണം പ്രസംഗിക്കണം ദൈവം പറഞ്ഞ അവിടെയാണെങ്കിൽ ഇവിടെയെങ്കിലും ഒന്ന് പ്രസംഗിക്കണം എന്നിട്ട് അവൻ സ്വന്തം പദ്ധതി ഉണ്ടാക്കി അത് നല്ലപോലെ അറിയാം ഇത് ദൈവഹിതം അല്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നേ ഹി വാണ്ടഡ് ടു ലുക്ക് ഗുഡ് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് മുന്നേ അവൻ എന്ത് ചെയ്യണം നല്ല പ്രാസംഗികനാണ് തോന്നണം ഹല്ലേലൂയ നല്ല പ്രവാചകനാന്ന് തോന്നണം ദൈവഹിതം ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനെന്ന് മറ്റുള്ളവർ എന്ത് ചെയ്യണം അറിയണം അതുകൊണ്ടാണ് അവനെ പിടിച്ച് കപ്പൽ പ്രമാണി ചോദിച്ചപ്പോ പറഞ്ഞ ഞാൻ എന്തുവാ യോ യഹോവയെ ആരാധിക്കുന്ന വ്യക്തിയാ ഞാൻ എബ്രായന ജീവനുള്ള ദൈവമാത് ഇതൊക്കെ എവിടെ വേണേലും പ്രസംഗിക്കും എവിടെ മാത്രം പ്രസംഗിക്കില്ല നിനിവേല് മാത്രം പോയി എന്ത് ചെയ്യില്ല പ്രസംഗിക്കില്ല ഹല്ലേലൂയ പിന്നെ നമുക്ക് റോമാലേഖനം 8:28 ആ വാക്യത്തിൽ ഒരു വാക്യമുണ്ട് എന്തുവാ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഒന്നുമില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയത് കൊണ്ടല്ലേ ആ കപ്പലിലുള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ടത് ആ അവരൊക്കെ കപ്പൽ പ്രമാണിയൊക്കെ യേശുവിനെ കുറിച്ച് അറിയാനുള്ള കാരണം എന്താ ഞാന് ആ വഴിക്ക് പോയിട്ടാ നിന്റെ അനുസരണക്കേട് കൊണ്ടാ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചതു ആ ശരിയാ നിന്നോട് പറഞ്ഞത് ചെയ്യാനാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ദൈവത്തിലെ നിന്നോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു യു കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗോഡ്സ് പ്ലാൻ ദൈവഹിതത്തെ നീ മറ്റൊന്നു കൊണ്ട് പകരം വീട്ടുവാനായിട്ട് കഴിയുന്നതേ അല്ല അതുകൊണ്ട് അവൻ മറ്റുള്ള മുൻപേ നല്ലവനായി തോന്നേണ്ടതിന് അവൻ എന്ത് ചെയ്യുക പോവുക യാത്ര ദർശീസിലേക്ക് ഇവന് ഇത് ഒന്നും പുറപ്പെടേണ്ട ആവശ്യമില്ല ദർശീസിലേക്ക് പോയ ടിക്കറ്റിന്റെ പൈസയൊക്കെ എന്ത് ചെയ്തു നഷ്ടം കപ്പലിന് ചീട്ടെടുത്തു അല്ലേ ഐ മീൻ ടിക്കറ്റ് എടുത്തു അതൊക്കെ നഷ്ടമായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്തോ ചെയ്യുന്നേ നിങ്ങളെ എന്നെയും പോലെ നല്ല ഉറക്കാം എവിടെ കിടന്നാ ഉറങ്ങുന്നേ കപ്പലിന്റെ അടിത്തട്ടില് നമ്മൾ പറയാറുണ്ട് അവൻ നല്ലവനാ ഉറങ്ങുമ്പോ അല്ലേ ഉറങ്ങിക്കിടക്കുമ്പോ നല്ല കുട്ടിയാകും ഇത് പറഞ്ഞ പോലെ നല്ല കുട്ടിയായിട്ട് അവിടെ ഉറങ്ങാണ് യോന എവിടെ ഉറങ്ങുന്നേ കപ്പലിന്റെ അടിത്തട്ടില് സാധാരണഗതിയിൽ ഉറക്കം ഒരു വ്യക്തി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും ഇന്നസെൻസും നിഷ്കളങ്കതയും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല അപ്പൊ ഇവൻ ഇങ്ങനെ ഉറങ്ങുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ തോന്നും ഓ പാവം നിഷ്കളങ്കനായ ഒരുത്തൻ ഇവിടെ നടക്കുന്ന ഒരു സംഭവം അറിയാതെ എന്ത് ചെയ്യുന്നു ഉറങ്ങുന്നു എന്തൊരു പാവം വ്യക്തി എന്ന്
ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ യോനയുടെ കടുപ്പ് എത്രയാണ്. ഹല്ലേലൂയ. അവൻ കിടന്ന് ഉറങ്ങുവാ. അടിത്തട്ടിൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദേവന്മാരെ വിളിച്ച് മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ കിടന്ന് ഉറങ്ങുക. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു, വൈ ഡിഡ് ഹി സ്ലീപ്? എന്തുകൊണ്ട് ഉറങ്ങുന്നു എന്ന്? എന്തുകൊണ്ട് യോന ഉറങ്ങി? ഞാൻ എൻ്റെ സിസ്റ്ററോടും ചോദിച്ചു, എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു കഥാന്ദാസിനെ വിളിച്ച് ചോദിച്ചു എന്താ ഉറങ്ങിയെന്ന്. അവരാദ്യം പറഞ്ഞു ക്ഷീണം കൊണ്ട് അവനെന്ത് ചെയ്തു, ഉറങ്ങിയെന്ന്. ഞാൻ ചോദിച്ചു എന്നാ ക്ഷീണമാ ഉണ്ടായിരുന്നേ, എന്താ പ്രസംഗിച്ചേ? വല്ലതും പ്രസംഗിച്ചോ? പ്രസംഗിച്ചു ആരുടെ അടുത്ത്? സ്വന്തം. ഞാൻ ഇനി എന്തില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല എന്ന് സ്വയം പറഞ്ഞു എന്നല്ലാതെ അവൻ ആരോടൊന്നും പ്രസംഗിച്ചില്ല. എന്നിട്ടും എന്ത് ചെയ്യാ, അവൻ കിടന്ന് ഉറങ്ങുക. എന്താ ഉറങ്ങാൻ കാരണം എന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കി. അവൻ എന്തുവാ, യാഥാർത്ഥ്യത്തിൽ നിന്ന്, റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചു മാറാൻ വേണ്ടി അവൻ കിടന്ന് എന്ത് ചെയ്തേ, ഉറങ്ങിയേ. ഭയങ്കരമായ പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ അവന്റെ മനസ്സാക്ഷി അവനോട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് കുറച്ചു നേരം അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഇതൊക്കെ ചിന്തിച്ച ഒരു അന്തവും ഇല്ല എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു, സുന്ദരമായിട്ട് പോയി കിടന്ന് ഉറങ്ങി. എന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വചനം വായിച്ചാൽ അറിയാം, അവൻ കപ്പലിലുള്ള ആളുകളെടുത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടി വരുന്ന വ്യക്തിയാട്ടോ എന്നുള്ള കഥയൊക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് വീട്ടിൽ പോയി വായിച്ചു നോക്കണം. കഥയുടെ കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക. ആ ഇവൻ എന്ത് ചെയ്തു, മറ്റുള്ളവരോട് പറഞ്ഞു, കപ്പലിലുള്ളവരോട്, ഞാനേ ദൈവസന്നിധി വിട്ട് ഓടി വരുന്ന ആളാണ്. ദൈവം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടേക്കൊക്കെ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്ത് ചെയ്തു, അതിന് ഓടി വന്നാ ശരി ചാപ്പാടൊക്കെ കിട്ടി കാണും, എന്തോ എനിക്കറിയില്ല. അടുത്തട്ടിൽ പോയി സുന്ദരമായിട്ട് ഇവൻ എന്ത് ചെയ്യാ, ഉറങ്ങിയ. വൈ ഡിഡ് ഹി സ്ലീപ്? വൈ ഡിഡ് ജോന സ്ലീപ്? അനുസരണക്കേട് കാണിച്ച യോന പിന്നെയും ഉറങ്ങാനുള്ള കാരണം എന്നും ചിന്തിച്ചു. അവനിരുന്ന് പ്രാർത്ഥിക്കാൻ ഒട്ടും മനസാക്ഷി ഇല്ല. പ്രവാചകനാണ്, സുവിശേഷ വേലയ്ക്ക് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ആ വ്യക്തിയാണ്. പോകാൻ പറഞ്ഞ ഇടത്തല്ലെങ്കിലും ഇനിയൊരു ഇടത്തേക്ക് യാത്ര പോകുക, ഏതാ വേലയ്ക്ക് തന്നെയാ പോകുന്നേ. പക്ഷേ എന്തുവാ, കിടന്നുറങ്ങുക. കാരണം അവന്റെ മനസ്സാക്ഷി കുത്തുകൊണ്ട് ഹി കുഡിൻ പ്രേ. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള മനസ്സാക്ഷി അവന് ഇല്ല. അപ്പൊ അടുത്ത് എന്താ ചെയ്യുക? ഉറങ്ങുക തന്നെ നിവൃത്തിയുള്ളൂ. ഇനി സാധാരണക്കാരായ നമ്മളെ പോലെ ആണെങ്കിൽ പ്രവാചക ശുശ്രൂഷയൊന്നും ദർശിച്ചില്ല, അവനെ ഏൽപ്പിച്ചിട്ടില്ല എങ്കിലും യാത്ര പോകുന്ന സന്തോഷത്തിലെങ്കിലും എന്ത് ചെയ്യണം, കണ്ണും തുറന്നിരുന്ന് കടലൊക്കെ കണ്ടിരിക്കണം. ബട്ട് ഹി കുഡിൻ എൻജോയ് ഹിസ് ലൈഫ് ആൻഡ് ജേർണി. അവന്റെ ജീവിതമോ അവന്റെ യാത്രയോ ആസ്വദിക്കുവാൻ കഴിയാതെയാണ് ആര് കിടന്ന് ഉറങ്ങുന്നേ, യോന അടിത്തട്ടി കിടന്ന് ഉറങ്ങ. ഹല്ലേലൂയ. യോനയെ പോലെ ഉറക്കം നടിക്കുകയല്ല, ഉറങ്ങുക തന്നെ ചെയ്യുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ഉണരുമ്പോൾ നിന്നെ കുറിച്ച് ദൈവഹിതം വീണ്ടും നിന്റെ മനസ്സാക്ഷിയെ ചോദിക്കും. ഹല്ലേലൂയ. നിനക്ക് ആ ചോദ്യത്തിന്റെ മുൻപായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കൽപ്പനയുടെ മുൻപായി, ദൈവം നിന്നെ വിളിച്ചാക്കിയ ശുശ്രൂഷയ്ക്ക് മുൻപായി ഓടി ഒളിക്കുവാൻ കഴിയുന്നതേ അല്ല. അതുകൊണ്ട് ഇന്ന് തൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഈ യോനയുടെ പുസ്തകം 4 അധ്യായം എഴുതേണ്ട ഒരാവശ്യമില്ലായിരുന്നു. യോന നിനിവേക്ക് പോകാൻ പറഞ്ഞു, നിനിവേക്ക് പോയി. പോയപ്പോ എന്ത് ചെയ്തു, പട്ടണത്തിനെതിരായി പ്രസംഗിച്ചു. ഉടനെ എന്ത് ചെയ്തു, രാജാവും ആളുകളും ഉപസിച്ചു. എന്ത് ചെയ്തു, അവരൊക്കെ രക്ഷിക്കപ്പെട്ടു, കാര്യം കഴിഞ്ഞു. യോനയുടെ പുസ്തകം അത്രയും വാക്കുകൾ കൊണ്ട് അവസാനിക്കേണ്ടത് കഥ കഥയായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഒരമ്മച്ചിയോട് ചോദിച്ചു ഒരാള്, യോനെ നിങ്ങളുടെ വേദപുസ്തകത്തിലെ യോന മീ മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം 3 രാത്രിയൊക്കെ ഇരുന്ന് പറയണ്ട്, അമ്മച്ചി അത് വിശ്വസിക്കുന്നു എന്ന്. കാരണം അമ്മച്ചിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മച്ചിയാ. അമ്മച്ചി പറഞ്ഞു, ഞാൻ അതും വിശ്വസിക്കും, യോനെ മത്സ്യം വിഴുങ്ങിയെന്ന് വിശ്വസിക്കും, മത്സ്യത്തെ ഓ യോന വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു അമ്മച്ചി. ഹല്ലേലൂയ. അമ്മച്ചി എന്തോ തിയോളജിയും പഠിച്ചിട്ടില്ല, സയൻസും സുവോളജിയും അല്ലെ, ഈ മത്സ്യത്തിന്റെ വലുപ്പം ഒന്നും അത് കുറിച്ച് ചിന്തിച്ചില്ല. അമ്മച്ചി പറഞ്ഞു, ഞാൻ വിശ്വസിക്കാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 1:1 പറഞ്ഞിരിക്കുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ സകലത്തെ. നിർമ്മിച്ച ആദ്യ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. അതെനിക്ക് വിശ്വസിക്കാമെങ്കിൽ ആ കടലാന യോനെ വിഴുങ്ങിയാലും ശരി, യോന കടലാനെ വിഴുങ്ങി എന്ന് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, വിശ്വസിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ വിളി അറിഞ്ഞിട്ട്, ദൈവത്തിന്റെ ഹിതം നിന്റെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നിട്ടും മിണ്ടാതിരിക്കുന്ന ദൈവപിതലെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, ഇനിയും നീ ഉറക്കം നടിക്കുകയല്ല, ഉറങ്ങുകയാണോ വേണ്ടത്? ഉറങ്ങുന്നുവെങ്കിൽ നീ ഉണരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും എന്നെയും നിന്നെ ചിന്തിപ്പിക്കും, നിന്റെ മനസ്സാക്ഷിയെ കുത്തിക്കൊണ്ടേയിരിക്കും. ഇവന് ഉറങ്ങാൻ പറ്റിയോ? ഉറങ്ങാൻ പറ്റിയോ? ഇല്ല. ഉറങ്ങിയപ്പോൾ ആളുകളൊന്നും ചെയ്തു എണീപ്പിച്ചു, മതി മതിയാണ് ഉറങ്ങിയത്. ഞങ്ങളൊക്കെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഈ ഉറങ്ങുന്ന യോന അടുത്ത് ചെയ്യുന്ന കാര്യം എന്തുവാണെന്നറിയോ? ഇവനെ പിടിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ എന്തോ പറഞ്ഞേ. ആ ചില കുട്ടികൾ അങ്ങനെയാണ്, പിടിച്ചു എന്ന് കണ്ട കള്ളത്തരത്തിൽ പിടിച്ചും കണ്ട ഉടനെ സറണ്ടർ ചെയ്യും.
അല്ലേ ഏൽപ്പിച്ചു കൊടുക്കും. എന്തുവാ ഏൽപ്പിച്ചു കൊടുത്തേ യോന? യോന പറഞ്ഞു, എന്നെ എടുത്ത് എന്ത് ചെയ്തോ, ഉറങ്ങുന്ന എന്നെ എടുത്ത് കടലിന്റെ ആഴത്തിലേക്ക് എടുത്തിട്ടേരെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, ദൈവം പറഞ്ഞത് സനി പെന്തിക്കോസ്. ഹല്ലേലൂയ. എന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, എനിക്കെല്ലാം അറിയാം, പാസ്റ്റർമാരറിയാം, അവരുടെ കുടുംബം അറിയാം, അവരുടെ മക്കളറിയാം, അവരുടെ സഭയറിയാം, അവരുടെ പ്രവർത്തനം അറിയാം, അവരെത്ര കള്ളം പറയുന്നു അറിയാം, വെളുത്ത കള്ളം പറയുമോ കറുത്ത വെള്ളം പറയുമോ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കെല്ലാം അറിയാം. അത്ര തികഞ്ഞ യോനയാ. അതുകൊണ്ട് അവൻ പറഞ്ഞു, എന്തുവാ അതേ, നിങ്ങൾ എന്നാ പറഞ്ഞാലും ശരി, ഞാനാണ് ഈ ഇടങ്ങേറിനൊക്കെ കാരണം, ഈ കപ്പൽ ആകെ കിടന്ന് ഒലയുന്നതിനും കടലിൽ ക്ഷോഭിക്കുന്നതിനൊക്കെ കാരണം ഞാൻ തന്നെ. മതിയായോ, സമാധാനായില്ലേ എന്നെ എടുത്തെറിഞ്ഞ്? എന്നാലും ഞാനത് എന്ത് ചെയ്യില്ല, ദൈവം പറഞ്ഞത്. പ്രിയ ദൈവവേദലേ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിന്നോട് ആണ്ടുകളായി പറഞ്ഞിട്ടുണ്ട് നീ എന്ത് ചെയ്യണമെന്ന്. എന്നിട്ടും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ചെയ്തുകൊണ്ട്, അതിൽ സംതൃപ്തി പ്രാപിച്ചുകൊണ്ട്, അതിൽ സമാധാനം ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിലേ, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് 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 തന്നെ പറയുകയാണ്, ഹല്ലേലൂയ. നടപ്പില്ല, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചേ. ഇതിന്ന് ഞാൻ മഹാദയും കരുണയും കൃപയും ഉള്ള ദൈവമാണ്, അനത്തത്തെ കുറിച്ച് അനുദിപ്പിക്കുന്ന ദൈവം, അത് ശരി തന്നെ. എന്നാൽ യോനയെ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിന്നെ കൊണ്ട് തന്നെ ഞാൻ നിവർത്തിച്ചേ അടങ്ങിയുള്ളൂ. ഹല്ലേലൂയ. അതാണ് അവന്റെ കരുണ. ഹല്ലേലൂയ. അതാണ് എന്റെ മഹാദൈവം എന്റെ ജീവിതത്തിന്മേലുള്ളത്. ഹല്ലേലൂയ. ഒരിക്കലും സുവിശേഷ വേലയിൽ വരികയില്ല എന്ന് തീരുമാനമെടുത്ത് വിലകിയോ നീങ്ങിപ്പോയോ എന്നെ, എന്റെ ദൈവം പറഞ്ഞു, നിന്നെ വരുത്തും, നിന്നെ ഞാൻ വരുത്തും, വരുത്തും. ഹല്ലേലൂയ. ദൈവം നിന്നെ കുറിച്ച് ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിവർത്തിക്കുവാൻ അവൻ ശക്തൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൻ മഹാദയുള്ളവൻ, അവൻ കരുണയുള്ളവൻ. അവൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, യോന മത്സ്യമൊന്നും വിഴുങ്ങുമെന്നോ രക്ഷപ്പെടുമെന്നോ അവന്റെ ജീവിതത്തിൽ അവൻ ഒട്ടും ചിന്തിച്ചില്ല. കടലിൽ ഈ റേജിങ് സീ എന്ന് വെച്ചാൽ തിരമാല അടിക്കുന്ന ആ കടലിൽ അവൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ എന്ത് ചെയ്യും? മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ പറഞ്ഞത്, എന്തുവാ ഇനി പോയി ദൈവത്തോട് ക്ഷമ ചോദിച്ച് പിന്നെ ഇനിയൊരു വണ്ടിയെടുത്ത് കരക്കെത്തി വണ്ടി വേറെ വണ്ടിയെടുത്ത് എങ്ങോട്ട് പോകണം? നിനിവയ്ക്ക് പോകണം. പോയിട്ട് ദൈവം പറഞ്ഞ പോലെ ചെയ്യണം. പിന്നെ ദൈവം എന്ത് ചെയ്യും? മനസ്താവപ്പെട്ട് അനുദപിച്ച് എന്ത് ചെയ്യും? അവരെ രക്ഷിക്കും. അപ്പോൾ പിന്നെ ഞാൻ കള്ളപ്രവാചകനാകും. ഈ പരിപാടിക്കൊന്നും എന്ത് ചെയ്യണ്ട, പോണ്ട, എൻ്റെ ജീവിതം ഇവിടെ വെച്ച് തന്നെ അവസാനിക്കട്ടെ. ഞാനിവിടെ കപ്പലിലുള്ള എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. ഉടനെ അവരെന്ത് ചെയ്തു? നിങ്ങൾ വായിച്ചു നോക്കുക. അവരൊക്കെ അതൊക്കെ ഏറ്റ് അവർ ദൈവസ്ഥാനത്തിൽ എന്ത് ചെയ്തു? അവര് നേർച്ചകളൊക്കെ നേർന്നു. ആ ജനമൊക്കെ എന്ത് ചെയ്യും? ദൈവഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്റെ ശുശ്രൂഷ അങ്ങോട്ട് പോകണമെന്ന് പറയാൻ ഇങ്ങോട്ട് കഴിഞ്ഞു. റോമാലയം 8:28 സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു കഴിഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞു. കർത്താവേ, ഞാൻ ഈ കപ്പലിലുള്ള ജനത്തിന് എൻ്റെ സഹയാത്രികന്മാരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ കടലിൽ വീണ് ചത്തുപോയാലും അത്രയും പേരെയും ദൈവത്തിലേക്ക്, യഹോവയിലേക്ക് തിരിക്കാൻ എനിക്ക് ഇടവന്നല്ലോ. സ്തോത്രം, അല്ലേലൂയ, ആമേൻ. സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുവെക്കണം ചാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്ത് ചെയ്യുക? കടലിലേക്ക് വീഴുക. കാത്തിരിക്കുകയായിരുന്നു, ആരെങ്കിലും ഒന്ന് തട്ടിക്കിട്ടിയാൽ മതി എന്നെ കടലിൽ നിന്ന്. അവരെടുത്ത് എന്ത് ചെയ്തു? കടലിലേക്ക് എറിയുവാൻ. ഇറ്റ് വാസ് എ സെൽഫ് പണിഷ്മെന്റ്, എ സെൽഫ് സാക്രിഫൈസ്. സ്വയം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമായിരുന്നു യോനയുടെ. എന്നാലും അവൻ എന്ത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു, നിനിവേക്ക് പോകില്ല. അപ്പോഴും അവൻ പറഞ്ഞില്ല, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഉണ്ടായത്, ഞാൻ ദൈവസ്ഥനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് മനസ്താവപ്പെട്ട് എന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് നമ്മൾ കരയ്ക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരയ്ക്ക് നമ്മുടെ കപ്പൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ നിനിവേക്ക് പോയിക്കൊള്ളാം കർത്താവേ എന്ന് അവരോടും ദൈവത്തോടും പറയാനുള്ള മനസ്സ് എന്ത് ചെയ്തില്ല, വന്നില്ല. അപ്പോഴും ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ, എന്തുവാ കടലേ എറിഞ്ഞോ? ഞാൻ തന്നെ കാരണം. ധൈര്യത്തിൽ പറയുവാ വലിയ ആളായിട്ട്, എന്തുവാ ഞാൻ തന്നെയാണ് കാരണം. ഈ കപ്പലിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഞാൻ തന്നെ, നിങ്ങൾ എന്നെ എടുത്തു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവഹിതം അറിഞ്ഞിട്ടും അത് ചെയ്യുവാൻ മനസ്സില്ലാതെ ഞാൻ തന്നെയാണ് ഈ നഷ്ടത്തിനും ഈ കുടുംബത്തിന്റെ ഭാരത്തിനും കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മരിക്കുവാൻ, മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നിന്നോട് പറയുന്നത്, ദൈവം നിന്നോട് പറഞ്ഞത് എന്തെന്ന് നീ ഒന്നുകൂടെ ഓർത്ത് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ അനുദപിച്ച് അനുദപിക്കുന്നവരെ ആലിംഗനം ചെയ്യുന്നവനായ ദൈവം ഇന്ന് പൽക്കാലമുണ്ട്, നിന്റെ തെറ്റ് ഏറ്റുപറയുക. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവൻ കടലിൽ എറിയാൻ പറഞ്ഞത് ഇറ്റ് വാസ് എ റിഫ്യൂസൽ ടു ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന് ദൈവം ദയയുള്ളവൻ, കരുണയുള്ളവൻ, അനർത്ഥത്തെക്കുറിച്ച് മനസ്സാവപ്പെടുന്നവൻ എന്നൊക്കെയും അറിയാവുന്ന യോനയാണ് എന്ത് പറയുന്നത്, എൻ്റെ കടലിലേക്ക് എറിഞ്ഞുകളാൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ വിധേയപ്പെടുവാൻ സമ്മതമല്ല. അങ്ങനെ ഇപ്പോൾ താണ് കൊടുക്കാനുള്ള ആവശ്യമില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് യോന പറയുന്നത്. ഇല്ല, ദൈവവേദലേ, യോനയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അതൊന്നുമല്ല. ഇതാ വീണ്ടും അവൻ പറയാ, എന്നെ എടുത്ത് എറിഞ്ഞു. വേറെ കാരണം എന്തോ, ഇറ്റ് വാസ് ഹിസ് അൺവില്ലിംഗ്നെസ്.
മനസ് ടു ആസ്ക് ഗോഡ് ഫോർ ഫർഗീവ്നസ് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ് അവനില്ല ദൈവത്തോട് കർത്താവേ നീ എന്നെ നിനിവേ പട്ടണത്തിലേക്ക് പോകാൻ പറഞ്ഞു ദൂതും തന്നു അത് പറഞ്ഞാൽ അവിടെയുള്ളവർ രക്ഷപ്പെടും എന്ന് എനിക്ക് അറിയാം കാരണം നീ എങ്ങനത്തെ ദൈവമാണ് അനുദപിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ് അത് ചെയ്യാനുള്ള മനസ്സില്ലാണ്ട് ഞാൻ വലിയ പ്രവാചകനായിരിക്കണം ഞാൻ പറഞ്ഞ വാക്ക് ദൈവം നിന്നോട് പറഞ്ഞില്ലേ അവരെയൊക്കെ നശിപ്പിക്കുന്നു അതേപോലെ ചെയ്യാമെങ്കിൽ ഞാൻ പോകാമെന്ന് സ്വന്തം മഹത്വത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോന ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലൂടെ ഞാൻ ചോദിക്കട്ടെ നിന്റെ മനസ്സിൽ ആഗ്രഹം എന്തുവാ ദൈവം പറയുന്നത് അനുസരിക്കുമെന്ന് അനുസരിക്കണമെന്നാണോ നീ പറയുന്നത് സംഭവിക്കണമെന്നാണോ ഹല്ലേലൂയ ഞാൻ ദൈവ പൈതലാണെങ്കിൽ ഇത് പറഞ്ഞതുപോലെ സംഭവിക്കണം എന്ന് വാശിയോടിരിക്കാതെ ദൈവം നിന്നോട് പറയുന്നത് എന്തുവോ അത് പറവാൻ ആ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായി മനസ്സുള്ള വ്യക്തിയായി നീ ആയിത്തീരണം ഈ അടുത്തത് അവൻ്റെ അൺവില്ലിങ്നെസ് ടു ഗോഡ്സ് പ്ലാൻ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ പറഞ്ഞേ എന്നെ എന്ത് ചെയ്തോ കടലെടുത്ത് എറിഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിക്കുന്ന കാര്യം നീ അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടിയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഇറ്റ് വാസ് എ ഡിസ്ഒബീഡിയൻസ് അതൊരു അനുസരണക്കേടായിരുന്നു യോനയുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാൽ ആ അനുസരണ കേട് കാണിച്ച യോനയോട് ദൈവം പ്രതികരിച്ചത് വേറൊരു വിധത്തിലാണ് ദൈവത്തിൻ്റെ കൽപ്പനയോട് അല്ല ഓർഡറിനോട് യോന പ്രതികരിച്ചത് അനുസരണക്കേട് കാണിച്ചു എന്നിട്ട് ഒന്നും അറിയാത്തതിനെ പോലെ ഉറങ്ങുവാൻ ശ്രമിച്ചു സ്വയം മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു അതിന് പകരം വേറെ നിനവേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ദർശീശിലേക്ക് പോയി മാത്രമല്ല അവൻ നിനിവെ പട്ടണക്കാരോട് യഹോവയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു കപ്പലിലുള്ളവരോട് യഹോവയെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞപ്പം എടുത്തെറിഞ്ഞപ്പോ ആരാ വായി തുറന്നിരിക്കുന്നേ ആ വെള്ളത്തിൽ വീണപ്പോ ദൈവം എന്ത് ചെയ്തു യഹോവാ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി ഹി പ്രിപ്പയർഡ് എ ഫിഷ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഹി പ്രിപ്പയർഡ് ഒരു ഒന്ന് ഒരുക്കി വെച്ചിരിക്കുക അതിലേക്ക് വന്നു ആ വയറ്റിനകത്ത് കിടന്നിട്ട് ഞാനിരുന്ന് ചിന്തിച്ചു എൻ്റെ സിസ്റ്റർ സോളജി പഠിച്ചിട്ടുള്ള ആളോട് ചോദിച്ചു ഈ അകത്തിരുന്ന് ശ്വസിക്കാനൊക്കെ പറ്റുമോ എങ്ങനെയാന്ന് ആ മൂന്ന് ദിവസം എന്ത് ചെയ്തു കടലാനയുടെ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിരുന്ന് മുട്ടുകുത്തി യഹോവയോട് എന്ത് ചെയ്തു അത്രേ നിലവിളിച്ച് പ്രാർത്ഥിച്ചു രണ്ടാം അധ്യായം മുഴുവൻ അതാ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ പറഞ്ഞ വാക്കുകൾ കേട്ടു കഴിഞ്ഞാണല്ലോ നമ്മളെ പോലെ തനി പെന്തിക്കോസ് വാക്കുകളാ പറഞ്ഞേ കർത്താവേ നീ വിടിവിച്ചിട്ടുണ്ടല്ലോ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെ ഉരുണ്ട് കളിക്കില്ലേ അനുസരണക്കേട് കാണിച്ചാലും സാക്ഷ്യത്തിന് കുറവില്ല പ്രാർത്ഥനയ്ക്ക് കുറവില്ല ഒന്നിനും കുറവില്ലാത്ത പോലെ അവൻ പ്രാർത്ഥിക്കുക നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ആ നീ അങ്ങനെയൊക്കെ ചെയ്താലും കർത്താവ് എങ്കിൽ അത് വായിച്ചു നോക്കണം എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എല്ലാ ഞായറാഴ്ചയും ഞാൻ വള്ളി പോവും വെള്ളിയാഴ്ചയും ഞാൻ വരും ഉപവസിക്കുകയും ചെയ്യും ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി ഭൂമി തൻ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരിക്കുന്നു എന്നിട്ട് നീയോ എന്റെ ദൈവമായ യഹോവേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് സ്വയം എല്ലാം പറഞ്ഞോളുവാ നമ്മളെ പോലെ തന്നെ അങ്ങനെ പറഞ്ഞ് ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും എവിടെ യാഗം അർപ്പിച്ചോണ്ടിരിക്കണേ വയറിനകത്താ മത്സ്യത്തിന്റെ വയറ്റനകത്ത് പറയാ എട്ടാം വാക്യം മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ അപ്പോഴും വിടില്ല പെന്തിക്കോസാരൻ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ കുറ്റം പറയുക ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവാനവനെ ഉപേക്ഷിക്കുന്നു നീ എന്നാ മോനെ ചെയ്തേക്കുന്നെ ഇവിടെ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ നീ ഇവിടെ ഇരിക്കേണ്ടവനല്ലോ നീ മത്സ്യത്തിന്റെ വയറ്റിനകത്തല്ലേ ഇരിക്കണേ എന്താ മക്കളെ ഇവിടെ ഇരിക്കുന്നേ അപ്പൊ പറയുന്ന എന്തുവാ മിഥ്യാമൂർത്തികളെ ഭജിക്കുന്നവരൊക്കെ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നാലോ ദൈവം എന്നെ ചെയ്തിരിക്കുന്നു ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗാർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും വവ്വ രോഗം മാറുന്നവരെ ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കും അത് കഴിഞ്ഞാലോ ഭക്ഷണം കഴിക്കും ഹല്ലേലൂയ ഇതാ നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷയഹോയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് കാരണം ദൈവത്തിനറിയാം ഇവൻ ഇവനെ മൂന്ന് ദിവസം ഇവിടെ വെച്ചതുകൊണ്ട് അവൻ സുഖമായിട്ട് അവിടെ വീട് കെട്ടി എന്ത് ചെയ്യും താമസാക്കും ഇവിടെ തലപ്പാകൊക്കെ ഉണ്ട് തലേണയൊക്കെ ഉണ്ട് എന്തുവാ കടലിലെ എന്തോ അവൻ്റെ തലപ്പാക എന്ന് എഴുതിയേക്കുന്നത് വീഡ്സ് മലയാളത്തിൽ എന്താ കടൽ പുല്ല് എൻ്റെ തലപ്പാക ആ സന്തോഷമായിട്ടൊക്കെ കിടന്നുറങ്ങും അവന് ഇരിക്കാനും നിൽക്കാനും ഒക്കെ സ്ഥലം ആവശ്യത്തിനുണ്ട് അവൻ എന്ത് ചെയ്യും വീട് കെട്ടി അവൻ താമസിക്കളയും എവിടെ കടലാനയ്ക്കത്ത് കാരണം എന്നാലും എനിക്ക് എവിടെ പോണ്ട ഹല്ലേലൂയ ഇതൊക്കെ അറിഞ്ഞപ്പോ ദൈവം പറഞ്ഞു യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു എന്തുവാ യോനയെ കരയ്ക്ക് ചാർത്തിച്ചു ഹല്ലേലൂയ നീ ഇന്നും ജീവനോട് നീ ഞാൻ ശേഷിക്കുന്നത് കടലാനയുടെ വയറ്റിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം പൽക്കാലം ഉണ്ട് എങ്കിൽ
നേർച്ചകളെ നേർന്ന് കർത്താവേ എന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചാൽ ഞാൻ ഉടനെ എല്ലാം ചെയ്യാമെന്ന് നേർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പയിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം പറയുന്നു യഹോവ കൽപ്പിച്ചിട്ട് അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് ഹല്ലേലൂയ നിന്നെ ഒരു കരയിൽ കൊണ്ട് നിന്നെയും ഈ മീനെ ഛർദ്ദിച്ചു കളയും അടുത്ത് നീ എന്ത് ചെയ്യും വീണ്ടും നീ എന്ത് ചെയ്യും ഹല്ലേലൂയ മനസ്സില്ല മനസ്സോട് യോന പോവുകയാണ് ഹി പ്രീച്ച്ഡ് ഔട്ട് ഓഫ് കമ്പൽഷൻ നിനിവേക്ക് പോയി പ്രസംഗിച്ചത് എന്തുകൊണ്ടാ ആഗ്രഹം കൊണ്ടാണോ ആത്മാക്കളോടുള്ള ദാഹം കൊണ്ടാണോ നിർബന്ധം കൊണ്ട് ദൈവത്തിന്റെ യഹോവയുടെ നിർബന്ധം അവന്റെ മേൽ കടക്കുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്തു നിനിവേക്ക് പോയി നിനിവയെ കുറിച്ച് എന്ന് പറയപ്പെടുന്നത് എങ്ങനെയാ മൂന്ന് ദിവസം നടന്നാൽ മാത്രമേ വഴിയാത്രയുള്ള അത്രയും വലിയ വ്യാപ്തിയുള്ള ഒരു പട്ടണമായിരുന്നു നിനിവേ പട്ടണം അവൻ എന്ത് ചെയ്തു ഒരു ദിവസത്തെ വഴി ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു ഒരു പ്രസംഗം പ്രസംഗിച്ചു അവൻ പ്രസംഗിച്ച ആകെ ഒരു കാര്യം മൂന്നാമധ്യായം നാലാം വാക്യം സമയ ചുരുക്കത്താൽ വേഗം പറഞ്ഞു പോട്ടെ ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ ഉന്മൂലനാശമാകും ദാറ്റ്സ് ഇറ്റ് വേറെ ഒന്നും പറഞ്ഞില്ല അവൻ പ്രസംഗിച്ച ഒറ്റ വാക്ക് നിങ്ങൾക്ക് നശിച്ചു പോകുന്നു നിങ്ങൾ മുടിഞ്ഞു പോകും അവന്റെ ഒരു ആഗ്രഹം ദൈവം അവനെ മുടിക്കണം എന്ന് കൂടെ ആഗ്രഹം ഇതെത്രയേ ഉള്ളൂ ഇവന്റെ ആഗ്രഹവും പറഞ്ഞു കഴിഞ്ഞു എന്തുവാ നിങ്ങളൊക്കെ മുടിഞ്ഞു പോകും എന്ന് പറയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ദൈവം ചെയ്യണമെന്നൊരു ആഗ്രഹം കൂടെ അവനുണ്ടായിരുന്നു അവൻ ആ ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ ദാറ്റ് ഷോർട്ടസ്റ്റ് മെസ്സേജ് എന്നിട്ട് 120,000 പേരാണ് രക്ഷിക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ മനസ്സാവപ്പെട്ട് വരുന്നത് പക്ഷേ ഞാൻ ദൈവത്തിന്റെ വചനം താഴെയും കൂടെ വായിച്ചപ്പോൾ മനസ്സിലായി അവന്റെ പ്രസംഗം കൊണ്ടല്ല സംഭവിച്ചത് എന്തുവായി ആ ജനം ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നു അവർ ഉപവാസത്തിലും റെട്ടിലും വെന്നീരിലും നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ് കർത്താവേ നീ ഞങ്ങളെ നശിപ്പിക്കരുതേ ഇതാ യോനാ പ്രവാചകൻ പറയുന്നു ഞങ്ങൾ നശിച്ചു പോകുമെന്ന് കർത്താവേ നീ ഞങ്ങളെ നശിപ്പിക്കരുതേ എന്ന ആദരം കൊണ്ട് മാത്രമല്ല അവരുടെ പ്രവൃത്തികളാൽ 10 വാക്യം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവരുടെ വാക്കുകളാൽ കണ്ടപ്പോഴൊന്നല്ല ഇനി കർത്താവേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി ഇനി ഞാൻ അത് ചെയ്യില്ല അങ്ങനെയല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതമായിരിക്കുക എന്ന് തന്റെ പ്രവൃത്തികളാൽ അവർ വെളിപ്പെടുത്തി നിങ്ങൾ യോന പ്രസംഗിച്ചില്ലെങ്കിൽ പ്രസംഗിക്കാനായിട്ട് ആരെയാ ദൈവം ആക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ 6 വാക്യം വർത്തമാനം നിനിവേ രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടു പുതച്ച് വെണ്ണീരിലിരുന്നു അവൻ നിനിവയിൽ എങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് ഹല്ലേലൂയ ഇത് മാത്രമേ ആരോടും ചെയ്യാൻ പറഞ്ഞുള്ളൂ നിനിവ പട്ടണക്കാരോട് ചെയ്യാനായിട്ട് യോനയോട് പറഞ്ഞുള്ളൂ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു യോന പറയുമ്പോൾ ഉടനെ എന്ത് ചെയ്തേനെ ജനമെല്ലാം ഉപവസിച്ചേനെ ജനമെല്ലാം രട്ടുകൊടുത്തേനെ ജനമെല്ലാം ദൈവസ്ഥനിൽ മടങ്ങി വന്നേനെ എത്ര സന്തോഷമുള്ള കാര്യം എന്നാൽ യോനയുടെ ഉള്ളിലെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു എന്തുവാ ഞാൻ പറഞ്ഞ അതുപോലെ നടക്കണം കൊല്ലെന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യണം കൊന്നിരിക്കണം സുവിശേഷം പറയുന്നതിന്റെ പുറകിലും ഒരു ഉദ്ദേശം അയൽവക്കാരനോട് യേശുവിനെ കുറിച്ച് പറയുന്നതൊക്കെ കൊള്ളാം നിന്റെ ഉദ്ദേശം കൂടെ എന്തായിരിക്കണം ശുദ്ധിയുള്ളത് ആയിരിക്കണം അവൻ മുടിഞ്ഞു പോകുന്നത് കാണാനല്ല അവന് രോഗം വരുമ്പോ ഞാൻ പണ്ടേ പറഞ്ഞില്ലേ ചെമ്മേ നേരെ ആരാധനയ്ക്ക് വാ വാന്ന് അതുകൊണ്ട് തന്നെ ഈ രോഗം ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഹല്ലേലൂയ യോനയെ നിന്നെ വിളിച്ചത് എന്തുവാ അവര് രക്ഷിക്കപ്പെടുന്നത് ഒന്ന് കാണാൻ അവർ മാനസാന്തരപ്പെടുന്നത് കാണാൻ അവർ നശിച്ചു പോകാതിരിക്കുന്നത് കാണുവാനുള്ള ഒരു ആഗ്രഹം നിനക്കില്ലയോ അവർ നശിച്ചു പോകുന്നത് കണ്ടിട്ട് നീയാണ് വലിയ പ്രാസംഗികൻ നീയാണ് വലിയ പ്രവാചകൻ എന്ന് പറവാനുള്ള താല്പര്യത്തോടു കൂടിയാണോ ആയിരിക്കുന്നത് അങ്ങനെ ആകുന്നുവെങ്കിൽ ദൈവം നിന്നോട് കാര്യം ചില കാര്യങ്ങൾ നിന്നോട് പറയുകയാണ് ഹല്ലേലൂയ ആ ദൈവം പറഞ്ഞ പോലെ നിനിവേ പട്ടണക്കാർ നശിച്ചില്ല എന്നുള്ള ഏക കാരണം കൊണ്ടാണ് ആർക്ക് വിഷമമുണ്ടായത് യോനയ്ക്ക് വിഷമായി ഹി പുട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് പ്രസ്റ്റീജ് റാദർ ദാൻ ഗോഡ് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം അവൻ തനിക്കും തന്റെ അഭിമാനത്തിനും മുൻതൂക്കം കൊടുത്തു ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ നിനക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു ദൈവത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക അത് മാത്രമല്ല 4 അധ്യായത്തിൽ വരുമ്പോ ദൈവത്തോട് അവനെ റീസണിങ് വാദിക്കാൻ തുടങ്ങുക കർത്താവേ നീ ആവണക്കനെ വളർത്തി അതെന്ത് ചെയ്തു ഒരു ദിവസം കൊണ്ട് നശിപ്പിച്ചു അത് ശരിയാണോ എനിക്ക് തണൽ കൊടുത്തിരുന്നതല്ലേ വലിയ പ്രവചന ശുശ്രൂഷ കഴിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് എന്തോ വേണം ഇപ്പം തണൽ വേണം എന്തോ കമോക്കാനാ ഇത്രയും പ്രവചനം കഴിഞ്ഞിട്ട് അവൻ ഇരിക്കുന്നതെന്നറിയോ 4 അധ്യായത്തിൽ അവൻ എന്ത് ചെയ്തു ഒരു ചെറിയ കുടിലൊക്കെ ഉണ്ടാക്കിയിരിക്കുക എന്നത്തനാ പട്ടണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്തോ പറയാനാ വേണ്ടിട്ടാ ഇത് നശിക്കുന്നത് ഒന്ന് കാണാം നീ നാശം നോക്കിയിരിക്കുകയാണെങ്കിൽ നിനക്ക് മേലിലുള്ള തണൽ പോകും ഹല്ലേലൂയ നീ നാശം നോക്കി കുത്തിയിരിക്കുക അല്ലേ ആ പട്ടണത്തോട്
സുവിശേഷം അറിയിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന അറിയിച്ചിട്ട് അവരെ രക്ഷപ്പെടണമെന്നല്ല നിന്റെ താല്പര്യം. നിന്റെ താല്പര്യം എന്തുവാ? അവരെ നശിച്ച് ഉന്മൂലനാശമാകണം. അതാണ് അവൻ ആകെ പ്രസംഗിച്ചത്. 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ എന്ത് ചെയ്യും? ഉന്മൂലമാകും. അത് കാണാൻ ഞാൻ എന്തിരിക്കുക, ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് പൊക്കത്തില്. നിങ്ങൾ പടം കണ്ടിട്ടൊന്നോ അറിയില്ല, നിനിവേ പട്ടണക്കാർ നശിച്ചു പോകുന്നതിനെ കുറിച്ച് കാണാനായിട്ട് യോന കയറിയിരിക്കുന്ന നല്ലൊരു മലയുടെ പുറത്താ, കുന്നും പുറത്തിരുന്നിട്ട് അവൻ എന്ത് ചെയ്യാ നോക്കുക, ഇത് നശിച്ചു പോകുന്നൊന്ന് കാണട്ടെ, ഓരോന്നും ചാവുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. എന്തുവാ പറഞ്ഞേക്കുന്നേ? ദൂത് പറഞ്ഞിട്ടാ, ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ടാ, ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കഴിഞ്ഞ പ്രവാചകൻ മലമ്പുറത്തിരുന്ന് നോക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? പട്ടണം നശിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ദൈവം പട്ടണത്തെ നശിപ്പാൻ ആഗ്രഹിച്ചില്ല. കാരണം അവന്റെ ദൈവത്തിന്റെ ഉദ്ദേശം എല്ലാവരും രക്ഷപ്പെടേണമെന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ നശിച്ചു പോവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ദേശം നശിച്ചു പോവാനായിട്ട്, ഒരു കുടുംബം നശിച്ചു പോവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവമേ അല്ല. അവർ മനസ്താവപ്പെട്ട് അവരുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് ദൈവ വഴിയിലേക്ക് വരുന്നുവെങ്കിൽ അവരെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന നിങ്ങളും ഞാനും ചെയ്യേണ്ട ഏക കാരണം അവരുടെ നാശം കാണുവാൻ ആഗ്രഹിച്ചിരിക്കരുത്. നിങ്ങൾ നോക്കേണ്ടത് എന്തുവാ? അവിടെ നന്മ കാണുവാൻ, അവരുടെ മനസ്താവപ്പെട്ടുള്ള ദൈവത്തിന്റെ വഴിയിലേക്ക് നടക്കുന്നത് കാണുവാനുള്ള ഒരു താല്പര്യം ഹൃദയത്തിന്റെ ആഴത്തിലേക്ക്. യോനയ്ക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം തന്റെ പ്രവചനം എന്ത് ചെയ്യണം? നിവർത്തിയാകണം എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഉണ്ടുള്ളൂ. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കുക, അവൻ ദൈവത്തോട് ബാധിക്കുകയാണ്. അവൻ ദൈവം അവനോട് അവസാനത്തെ 2 വാക്യങ്ങൾ പറയാണ്, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 100,010,000 സിലുവാനം മനുഷ്യർ അനേക മൃഗങ്ങളുള്ള മഹാനഗരമായ നിനിവയോട് എനിക്ക് അയ്യോ പാവം തോന്നരുതോ. നിന്റെ മേലുള്ള, അല്ലെങ്കിൽ നിന്റെ കുടിലിന് മേലുള്ള തണൽ മാറിയപ്പോഴേക്കും നീ ഇത്രയും വിഷമിക്കുന്നു, കോപിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അവനോട് ചോദിച്ചപ്പോഴൊക്കെ അവൻ എന്താ പറഞ്ഞേ? എനിക്ക് കോപിക്കുന്നത് എനിക്ക് വിഹിതം, ന്യായം തന്നെയാണ്. പെന്തക്കോസ്തുകാരൻ വാദിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവസാന 4-ാം അധ്യായം വരെ അവൻ വാദിച്ചുകൊണ്ടിരിക്കുക. എന്തുവാ? എനിക്ക് കോപിക്കുന്നത് വിഹിതം, ഞാൻ ചെയ്യുന്നത് തന്നെ ശരി എന്ന് യോന അവസാനം വരെയും വാദിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അനുസരണക്കേട് കാണിച്ച യോനയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇന്ന് പൽക്കാലം നമുക്ക് കാണേണ്ട ഒരേയൊരു കാര്യമെന്നാണ്, മനസ്സലിയുള്ളവനായി നമ്മുടെ ദൈവത്തെ കാണണം. ഹല്ലേലൂയ. ഇത്രയും മോശമായി പെരുമാറുന്ന പെന്തക്കോസ്തുകാരൻ യോനെ, ഹല്ലേലൂയ, അവനോടും ദൈവം എന്ത് ചെയ്തു? കരുണ കാണിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്തില്ല എങ്കിലും നമ്മളെ തള്ളിക്കളയാതെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. There are many wonders that God did for Jonah. യോനയ്ക്ക് വേണ്ടി ദൈവം പല അത്ഭുതങ്ങളാണ് ചെയ്തത്. ഹല്ലേലൂയ. കടലിൽ വീണ്ടിട്ടും മീനെ, മത്സ്യത്തെ കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞിട്ട് ആ മീനിനോട് കൽപ്പിച്ചു, നീ അവനെ ജീവനോട് കരക്ക് ഛർദ്ദിച്ചു കളയാൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത് അവൻ പോകുമ്പോൾ ഇതാ ഒരു തണൽ വേണം എന്ന് തോന്നിയപ്പോൾ ദൈവം അവന് തണൽ നൽകി കൊടുത്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം അവനെ വഴി നടത്തുകയാണ് ദൈവം ഓരോ ദിവസവും. അവനെ ഒരിക്കലും അവൻ തള്ളിക്കളഞ്ഞില്ല. അവൻ ദുഷ്ട മനസ്സിനെ ദൈവം ഒരിക്കലും അവഗണിച്ച്, അല്ലെങ്കിൽ ശിക്ഷിപ്പാനായിട്ട് ദൈവം ചിന്തിച്ചില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഒരു പ്രാവശ്യം കപ്പലിലുള്ളവരോട് പറഞ്ഞ് എന്നെ എടുത്ത് എറിയാന്ന്. എന്നാൽ 4-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം പറയുകയാണ്. 3-ാം വാക്യത്തിൽ, ആകയാലേ ഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. ഹല്ലേലൂയ. ശുശ്രൂഷ തേക്കാതെ, ഹല്ലേലൂയ, നിന്നെ ഏൽപ്പിച്ച, നിന്നെ വിളിച്ചാക്കിയ യോനെ, നിന്നെക്കാളും വലിയ ശക്തരായ പലരുണ്ടായിരുന്നപ്പോൾ യോനെ, ദുഷ്ടനായ ദുഷ്ട മനസ്സുള്ള നിന്നെ വിളിക്കാൻ കാരണം നിന്നെ നശിപ്പിച്ച് കളവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ബദലെ നീ ഓർത്തുകൊള്ളുക, നിന്നെ ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ പെട്ടെന്നത്തോട് പറവാനുള്ള ദൂതുപോലെ ഓരോ വ്യക്തി ജീവിതത്തെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ ഏൽപ്പിക്കാതെ ദൈവമേ എന്നെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം നിന്നെ എന്ത് ചെയ്യില്ല? എടുത്തുകൊള്ളുകയില്ല. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ പറയാണ്, മരിക്കുന്ന എനിക്ക് നന്ന്. 8-ാം വാക്യത്തിൽ പിന്നെയും പറയാണ്, വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമേ എന്ന് ഇച്ഛിച്ചു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറയുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് വൽക്കാലം നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ വിളിച്ചാക്കിയ ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്തിട്ട് മാത്രമേ അവൻ നിന്നെ എടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. നിന്നെ മറ്റുള്ളവരോട്, മറ്റുള്ളവരെ നീ നിർബന്ധിച്ച് നിന്നെ കടലിലേക്ക് എടുത്തെറിഞ്ഞാലും നീ മരിക്കയില്ല, നീ ജീവനോടെ ശേഷിക്കും. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം നമ്മൾ യോനെ
യോനയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം യോനയെ പോലെ അനുസരണക്കേട് കാണിപ്പാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കുവാനായിട്ടോ അല്ലെങ്കിൽ നാം രക്ഷപ്പെടുവാനായിട്ട് പറയുമ്പോൾ എൻ സ്വയം മഹിമയ്ക്ക് വേണ്ടി സ്വയ പ്രശംസയ്ക്ക് വേണ്ടി അവർ നശിച്ചു പോകുന്നത് കാണുവാനോ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ ശുശ്രൂഷകനെന്നും ദൈവത്തിന്റെ പ്രവാചകനെന്നും അറിയപ്പെടുന്നതിന് വേണ്ടി സംഗതി അങ്ങനെ തന്നെ കർത്താവെ നീ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാൻ ആ ഭവനത്തോട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നീ പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നിന്നോട് പറയുന്നു നിന്നെ ഏൽപ്പിച്ചത് ശുശ്രൂഷയാണ് ദൈവം പറഞ്ഞത് മാത്രം പറവാനാണ് അതിന് പകരം അതിന്റെ റിസൾട്ട് കോൺസിക്വൻസ് അത് എന്ത് സംഭവം ഉണ്ടാകുന്നു അതിന്റെ ഫലം എന്താണെന്ന് ദൈവം നിശ്ചയിച്ചു കൊള്ളും ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ മാത്രം ചെയ്യുക ഹല്ലേലൂയ നീ പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിന്റെ ശുശ്രൂഷ നഷ്ടമായി പോയി എന്ന് ചിന്തിക്കരുത് ദൈവ ഉദ്ദേശം നിന്റെ വായിലെ വാക്കുകളിലൂടെ നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ സാക്ഷിയിലൂടെ ഈ ആഴ്ചയോട്ട കാലം നടക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഹല്ലേലൂയ പ്രിയ സഹോദരി ലത പറഞ്ഞത് നിങ്ങൾ കേട്ടുമല്ലോ ഹല്ലേലൂയ ദൈവം തന്നെ ഏൽപ്പിച്ച് ചെയ്തപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി കരുതി ഹല്ലേലൂയ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്തുകൊണ്ടിരിക്കുക നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ഒരു രാത്രി കൊണ്ട് ആ ഉണക്ക് നിനക്ക് വേണ്ടി ഉണ്ടാക്കി തരുവാൻ ഹല്ലേലൂയ നിന്റെ കുടിലിന്റെ മേൽ തണൽ നൽകി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ആ തണലിലെ ഒരു നിമിഷം കൊണ്ട് ഹല്ലേലൂയ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ചു കളവാനും എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഭയത്തോടുകൂടെ ആയിരിക്കാം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് അനുഗ്രഹം എടുത്തു മാറ്റുവാനും കഴിയുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറവടിയായി ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം ഹല്ലേലൂയ മത്സ്യത്തെ നാം കൽപ്പിച്ചാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു നമ്മുടെ അനുസരണ കേടിന് ഉടനെ ശിക്ഷ നൽകാത്ത ദൈവം മഹാദയാലുവായിരിക്കുന്ന ദൈവം നിന്നിവേ പട്ടണക്കാരോട് മാത്രമല്ല യോനേ നിന്നോടും എന്നോടും ഹല്ലേലൂയ ഇതുപോലെ ദയോടും കരുണയോടിരിക്കുന്നു അതുകൊണ്ട് യോനയുടെ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവൻ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നാലും അതിലൂടെ കടന്നു പോകാൻ ഒരു വഴി നൽകി തരുന്നു അനുസരണക്കേട് മുഖാന്തരമാണ് പ്രതികൂലങ്ങൾ വരുന്നത് എങ്കിലും അവൻ നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് ഹല്ലേലൂയ മാത്രമല്ല നീ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഹി ഹാഡ് ഗ്രീഫ് മനോവേദനയോടുകൂടെ ഈ യോന അവിടെ ഇരിക്കുന്ന സമയത്തും അവനെ ആശ്വസിപ്പാൻ വേണ്ടിയാണ് ആവണക്കിനെ ദൈവം വളർത്തിക്കൊടുത്തത് നിന്റെ വേദനകൾ കാണുന്ന ദൈവം നീ അനുസരണക്കേട് കാണിച്ചപ്പോഴും ഞാൻ അനുസരണക്കേട് കാണിച്ചപ്പോഴും ദൈവസന്നിധി വിട്ടോടിയപ്പോഴും ദൈവത്തോട് മറുതലിച്ചപ്പോഴും ദൈവത്തോട് ബാധിച്ചപ്പോഴും ഹല്ലേലൂയ എനിക്ക് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ഈ ആഴ്ചവട്ട കാലം നമ്മളോട് കൂടെ ഉണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതുപടി ചെയ്യാം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വിരോധമായി വരുന്ന അതിന് പകരമായി വേറെ ഒന്നും ചെയ്യുവാൻ നീ സ്വയ ബുദ്ധിയിൽ ആശ്രയിച്ച് ചെയ്യരുത് അത് ഫലിക്കുകയില്ല ഹല്ലേലൂയ അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യത്തിന് There is no substitute. അതിന് പകരം വയ്ക്കുവാൻ ഒന്നും തന്നെ ഇല്ല അത് നീ നഷ്ടമാക്കുന്നു ഞാൻ വീണ്ടും വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പകരമുള്ള കാര്യമാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിന്റെ മൂന്ന് സൂട്ടും പോകും ഹല്ലേലൂയ പിന്നെ ഏതും കൊടുക്കണം അബഗണ്ടി സ്ട്രൈപ്സ് സൂട്ടും കൂടെ കൊടുക്കണം കൊടുക്കാൻ പറഞ്ഞതും കൊടുക്കേണ്ടി വരും പകരം എന്തുവാ മൂന്ന് സൂട്ടും കൂടെ പോകും നീ ദൈവത്തോട് പറയരുത് കർത്താവേ ആ മൂന്ന് സൂട്ടും കൂടെ പോയല്ലോ എന്ന് ദൈവം പറഞ്ഞത് മറുപടി എന്തുവാ ഞാൻ നിന്നോട് കൊടുക്കാൻ പറഞ്ഞല്ലോ നിന്റെ ജീവിതകാലങ്ങൾ ഹല്ലേലൂയ നിന്റെ ആരോഗ്യം നിന്റെ യൗവനം നിന്റെ കഴിവുകൾ നീ ദൈവസന്നിധിയിൽ നഷ്ടമാക്കുവാൻ ഒരിക്കലും ഇടവരരുത് ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ നിറവടിയായി അവന്റെ വാക്കുകൾക്ക് അനുസരണമായി നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടി കരുണയുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ മഹാശക്തനായി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും നമ്മളെ വഴി നടത്തുന്ന ദൈവം ഈ ആഴ്ചയുടെ കാലം ഓരോരുത്തരെ കുറിച്ചും ദൈവം നമ്മുടെ സഭയിൽ ഓരോ വ്യക്തികളെ കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യം ഓരോന്നാണ് അത് ചെയ്യുക അത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ ആ കരുണയുടെ ദൈവത്തിലേക്ക് നമ്മുടെ ആശ്രയം വയ്ക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാം